السلام عليكم ورحمة الله وبركاته الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أوصيكم بتقوى الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم അൽബസീറ ഖുർആൻ പഠനവേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ ബക്കറയിലെ 184-ാമത്തെ ആയത്താണ് തുടർന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. അല്പം ദൈർഘ്യമുള്ള ഒരായത്താണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ ഈ ആയത്ത് രണ്ട് പാഠഭാഗങ്ങളിലായി അവതരിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച 183-ാമത്തെ ആയത്തിൻ്റെ തുടർച്ചയാണ് ഇതിലെയും പ്രതിപാദ്യ വിഷയം. 183 മുതൽ 187 വരെയുള്ള വചനങ്ങൾ നോമ്പിൻ്റെ അഹക്കാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ആയത്തുകളാണ്. അതിലെ രണ്ടാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ഇന്ന് പഠിക്കുവാനുള്ള ആദ്യ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അയ്യാമം മഅ്ദൂദാത് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. അത്രയും ഭാഗമാണ് ഇന്നത്തെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുവാൻ ശ്രദ്ധിക്കാം. അതിലെ പദങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അയ്യാമൻ മഅ്ദൂദാത്തിൻ ഫ മൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫ ഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിലെ പാരായണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിതാക്കൾ ശ്രദ്ധിക്കുക. മുസാഫിർ നോക്കി, അയ്യാമം മഅ്ദൂദാത്, അയ്യാമം മഅ്ദൂദാത്. അവിടെ ശ്രദ്ധിക്കേണ്ടത് അയ്യാമമ്മ, അയ്യാമമ്മ. അപ്പോൾ അയ്യാമൻ എന്നുള്ള മീമിൻ്റെ തൻവീനിനെ തൊട്ടടുത്ത് വരുന്ന മീമിലേക്ക് ലയിപ്പിച്ചാണ് വായിക്കേണ്ടത്. അപ്പോൾ അയ്യാമം മഅ്ദൂദാത്. അപ്പോൾ മണിക്കേണ്ടത് രണ്ടാമത്തെ ശബ്ദമുള്ള മീമാണ് നന്നായിട്ട് മണിച്ച് എടുക്കേണ്ടത്. മാത്രവുമല്ല അവിടെ വഖഫുമുണ്ട്. ഇപ്പോൾ രണ്ട് വാക്കുകളിൽ ഒരു വഖഫ് വരുന്നു, പഠിക്കുവാൻ വളരെ എളുപ്പമാണ്. അയ്യാമം മഅ്ദൂദാത്, അയ്യാമം മഅ്ദൂദാത്. ഭാഗ്യഭാഗം ഫമൻ കാന, സാക്കിനായ നൂൻ സുക്കുൻ രേഖപ്പെടുത്താതെ വന്നിരിക്കുന്നു, അത് മണിച്ച് മറച്ചാണ് മൊഴിയേണ്ടത്. ഫമൻ കാന, ഫമൻ കാന മിൻകും മരീളൻ, മിൻകും മരീളൻ, മിൻകും മരീളൻ, മിൻകും എന്നുള്ളതിലെ സുക്കൂനില്ലാത്ത നൂനും അതുപോലെ മറച്ച് മണിച്ചാണ് മൊഴിയേണ്ടത്.
അതുപോലെ മിൻകും എന്നുള്ളതിലെ അവസാനത്തെ മീം അത് തൊട്ടടുത്ത് വരുന്ന മീമിലേക്ക് ലയിപ്പിച്ച് ആ ശദ്ദുള്ള മീമിനെ മണിച്ചാണ് മൊഴിയേണ്ടത്. ഫമ കാന മിൻകും മരീദൻ, ഫമ കാന മിൻകും മരീദൻ. മരീദൻ എന്നുള്ളത് വാദിൻ്റെ ഫത്ഹ തൻവീൻ, നൂന് വെളിവാക്കി മൊഴിയേണ്ട ഫത്ഹ തൻവീനാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒപ്പത്തിനൊപ്പമുള്ള ഫത്ഹ, രണ്ട് ഫത്ഹ വരുന്ന ഫത്ഹ തൻവീനാണ്. ഫമ കാന മിൻകും മരീദൻ ഔ അല സഫരിൻ ഫ ഔ അല സഫരിൻ ഫ സഫരിൻ എന്നുള്ള കസ്ര തൻവീനും അതുപോലെ അതിനുശേഷം വരുന്ന ദ ഫ ആണ് അവിടെ മണിച്ച് മറച്ചാണ് മൊഴിയേണ്ടത്. അല സഫരിൻ എന്നുള്ള തായിൻ്റെ ലൊമ്പ് തൻവീനും തൊട്ടടുത്ത് വരുന്ന മീമിലേക്ക് ലയിപ്പിച്ചാണ് വായിക്കേണ്ടത്. അവിടെയൊക്കെ ശ്രദ്ധിക്കണം. ഔ അല സഫരിയും ഔ അല സഫരിയും അയ്യാമിൻ ഉഖർ, അയ്യാമിൻ ഉഖർ. മിൻ എന്നുള്ള നൂന് വെളിവാക്കിയാണ് വായിക്കേണ്ടത്. അതുപോലെ അയ്യാമിൻ എന്നുള്ളതിൻ്റെ മീമിൻ്റെ കസ്ര തൻവീനും നൂന് വെളിവാക്കിയാണ് മൊഴിയേണ്ടത്. ഉഖർ എന്നുള്ളയിടത്ത് റായിന് സുക്കൂൻ കൊടുത്ത് വഖ്ഫ് ചെയ്യണം. അപ്പോൾ ചെറിയ ഒരു ഭാഗമാണെങ്കിലും തജ്വീദുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളതാണെങ്കിലും അതെല്ലാം നമ്മുടെ ഓർമ്മയിൽ വേണം ആയി തോന്നുമ്പോൾ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. അയ്യാമം മഅദൂദാത്, അയ്യാമം മഅദൂദാത്. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതുൻ മിൻ അയ്യാമിൻ ഉഖർ, ഫഇദ്ദതുൻ മിൻ അയ്യാമിൻ ഉഖർ. ഔ അലാ സഫരിൻ ഫഇദ്ദതുൻ മിൻ അയ്യാമിൻ ഉഖർ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. അയ്യാമം മഅദൂദാത്, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതുൻ മിൻ അയ്യാമിൻ ഉഖർ. അത്രയും ഭാഗമാണ് ഇന്ന് പഠിക്കേണ്ടത്. ആവർത്തിച്ച് കേട്ട് പറയണം, ശരിയാക്കുക. അതുപോലെ അത്രയും ഭാഗം മനഃപ്പാഠമാക്കാനും ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ നമുക്ക് അതിലെ പദാനുപദ അർത്ഥവും അത്രയും ഭാഗം ആയത്തിൻ്റെ ആശയവും കൂടി പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആദ്യമായി നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് ശ്രദ്ധിക്കുക. ഇതുവരെയും നമ്മൾ മുസഹഫിലാണ് ശ്രദ്ധിച്ചിരുന്നത്. ഇനി നിങ്ങളുടെ ശ്രദ്ധ നോട്ടിലേക്ക്, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. രണ്ടാം അധ്യായം 184A എന്ന ഹെഡിങ്ങോടുകൂടി ആ നോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജിൻ്റെ കൂടെ ലഭിച്ചിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അയ്യാമൻ മഅദൂദാത്, അയ്യാമ യൗമിൻ്റെ ബഹുവചനം ജമ്മാണ് അയ്യാമ, ദിവസങ്ങൾ എന്നർത്ഥം. മഅദൂദാത് എന്ന് പറഞ്ഞാൽ എണ്ണപ്പെട്ട ദിവസങ്ങൾ, എണ്ണപ്പെട്ട ദിവസങ്ങൾ. അതായത് നോമ്പെടുക്കേണ്ടത് അയ്യാമം മഅദൂദാത് എണ്ണപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ്. അയ്യാമം മഅദൂദാത് എണ്ണപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ്. റമദാനിൽ വരുന്ന 29 അതല്ലെങ്കിൽ 30 ദിവസമാണ് നിങ്ങൾ നോമ്പെടുക്കേണ്ടത്. ഫോർ എ ഫിക്സഡ് നമ്പർ ഓഫ് ഡേയ്സ്, ഫോർ എ ഫിക്സഡ് നമ്പർ ഓഫ് ഡേയ്സ്, ആ ദിവസങ്ങളിലാണ് നിങ്ങൾ നോമ്പെടുക്കേണ്ടത്. അത് റമദാനിലാണ് എന്നുള്ള കാര്യം അടുത്ത ആയത്തിൽ ഇതിനെ, ഈ ആയത്തിനെ കൂടുതൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ആയത്തിൽ അത് പഠിക്കാം. മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ എണ്ണപ്പെട്ടത്, അയ്യാമ ദിവസങ്ങൾ, അയ്യാമം മഅദൂദാത്ത് എണ്ണപ്പെട്ട ദിവസങ്ങളിൽ മാത്രം. ഫോർ എ ഫിക്സഡ് നമ്പർ ഓഫ് ഡേയ്സ്. എന്നിട്ട് അതിൻ്റെ എക്സെപ്ഷൻ ഒഴിവ് കൊടുത്ത ആർക്കാണ്? ഫമൻ കാന മിൻകും മരീദൻ. ഫ എന്നാൽ മൻ കാന, ആരെങ്കിലും ആയാൽ, മിങ്കും നിങ്ങളിൽ നിന്നും, മരീദൻ രോഗിയായാൽ. ഫമൻ കാന മിൻകും മരീദൻ എന്നാൽ നിങ്ങളിൽ നിന്നും ആരെങ്കിലും രോഗിയായാൽ, എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും രോഗിയായി, ആ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും രോഗം മൂലം കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ വന്നു. ബട്ട് ഈഫ് വൺ ഓഫ് യു ഈസ് ഇൽ, നിങ്ങളിൽ ആരെങ്കിലും രോഗിയായാൽ. ഔ അല്ലെങ്കിൽ അല സഫരിൻ, യാത്രയിലായാൽ.
ഒന്നുകിൽ രോഗം മൂലം നോമ്പെടുക്കാൻ പ്രയാസമുണ്ടായി, അതല്ലെങ്കിൽ യാത്ര മൂലം നിങ്ങൾക്ക് നോമ്പെടുക്കാൻ പ്രയാസമുണ്ടായി, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ, ഔ അല സഫരിൻ, അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലായാൽ, ഓർ ഓൺ എ ജേണി, ഓർ ഓൺ എ ജേണി. ഫ അപ്പോൾ ഇദ്ദത്തുൻ, എണ്ണം, അപ്പോൾ എണ്ണം എന്തു ചെയ്യണം, പൂർത്തിയാക്കണം എന്നർത്ഥം. ഫ ഇദ്ദത്തുൻ, അപ്പോൾ ആ എണ്ണം നിങ്ങൾ പൂർത്തിയാക്കണം. പൂർത്തിയാക്കണം എന്നവിടെ ഇല്ല, അതിൽ ആ വാചക ശൈലിയിൽ നിന്ന് അത് നമുക്ക് മനസ്സിലാകും. ആ എണ്ണം എന്ന് പറഞ്ഞാൽ ആ എണ്ണം നിങ്ങൾ പൂർത്തിയാക്കണമെന്നാണ്. അപ്പോൾ അത്രയും എണ്ണം പൂർത്തിയാക്കേണ്ടതാണ്. ഫ ഇദ്ദത്തുൻ, അപ്പോൾ അത്രയും എണ്ണം പൂർത്തിയാക്കേണ്ടതാണ്. ദെൻ ദ സെയിം നമ്പർ ഷുഡ് ബി മെയ്ഡ് അപ്പ്. ദെൻ ദ സെയിം നമ്പർ, അത്രയും നമ്പർ, എത്രയാണോ നഷ്ടപ്പെട്ടത് അത്രയും നമ്പർ. ഒരാഴ്ച, ഏഴ് ദിവസമെങ്കിൽ ഏഴ്, മൂന്ന് ദിവസമെങ്കിൽ മൂന്ന് ദിവസം, അഞ്ച് ദിവസമെങ്കിൽ അഞ്ച് ദിവസം, എത്രയാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് രോഗം മൂലം, അതല്ലെങ്കിൽ യാത്രക്കാരനായത് മൂലം, ആ നിർണിത ദിവസങ്ങളിൽ എത്ര ദിവസമാണോ നിങ്ങൾക്ക് നഷ്ടമായത് അത്രയും ദിവസങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ്. ദെൻ ദ സെയിം നമ്പർ ഷുഡ് ബി മെയ്ഡ് അപ്പ്. ദെൻ ദ സെയിം നമ്പർ ഷുഡ് ബി മെയ്ഡ് അപ്പ്. എപ്പോഴാണത്? മിൻ അയ്യാമിൻ ഉഖർ, മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിവസങ്ങളിൽ നിന്നും, ഫ്രം അതർ ഡേയ്സ്. നോമ്പുകാന്റെ സമയം കഴിഞ്ഞു, റമദാൻ കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അത്രയും എണ്ണം വ്രതം നിങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ്. ഇതാണ് ആയത്തിൻ്റെ ആദ്യ ഭാഗം. അപ്പോൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. അയ്യാമം മഅദൂദാത്ത് ഫമാ കാന മിങ്കും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ. എൻ്റെ പദാനുപദാർത്ഥം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ മാത്രം, ഫോർ എ ഫിക്സഡ് നമ്പർ ഓഫ് ഡേയ്സ്. ഫമങ്കാനമിങ്കും മരിയുള്ള, എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും രോഗിയായാൽ, ബട്ട് ഇഫ് എനി വൺ ഓഫ് യു ഈസ് ഇൽ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രയിലായാൽ, ഓർ ഓൺ എ ജേണി. ഫഇദ്ദ, അപ്പോൾ അത്രയും എണ്ണം പൂർത്തിയാക്കേണ്ടതാണ്. ദെൻ ദ സെയിം നമ്പർ ഷുഡ് ബി മെയ്ഡ് അപ്പ്, മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിവസങ്ങളിൽ നിന്നും, ഫ്രം അതർ ഡേയ്സ്. ഇതാണ്, പഠിക്കുവാൻ എളുപ്പമാണ്. നിങ്ങൾ ആവർത്തിച്ച് ആയത്ത് കേൾക്കുകയും പദാനുപദം അർത്ഥം പല പ്രാവശ്യം വായിച്ച് ഉറപ്പാക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.